വിശുദ്ധ റംസാനിലെ പവിത്രമായ ബദർ ദിനമാണ് ഇന്ന്. ഭാഷാ സമരത്തിൽ പങ്കെടുത്ത് വെടിയുണ്ടയേറ്റ് പിടഞ്ഞു മരിച്ച മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ എന്നീ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അനുസ്മരണ ദിനം കൂടിയാണ് ഇന്ന്. 43 വർഷം മുമ്പ് നടന്ന ഐതിഹാസിക സമരത്തിൻ്റെ ഓർമ്മകൾ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ ഈ ദിവസത്തിൽ അലയടിച്ചു ഉയരും. 1980 E.K. Nayanar മുഖ്യമന്ത്രി, ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രി, അറബി ഉറുദു ഭാഷാ പഠനം സ്കൂളുകളിൽ നിന്ന് എടുത്തുമാറ്റാൻ സർക്കാർ നിയമം കൊണ്ടുവരുന്നു. 10,000 വരുന്ന അധ്യാപക തൊഴിലാളികളെ സാരമായി ബാധിക്കുന്നതായിരുന്നു ഈ തീരുമാനം. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന തലത്തിൽ ഇതിനെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിക്കുന്നു. 1980 ജൂലൈ 30 സംസ്ഥാനത്തെ 13 ജില്ലാ കളക്ട്രേറ്റിന് മുന്നിലും മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പിക്കറ്റിംഗ് സമരം നടക്കുന്നു. അന്ന് കാസർഗോഡ് ജില്ല നിലവിലില്ല. അതാണ് 13 ജില്ലാ കളക്ട്രേറ്റ് എന്ന് പറഞ്ഞത്. മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ P.K. Kunjalikutty, K.P. Majeed, ഇസ്ഹാഖ് കുരിക്കൽ എന്നീ പ്രമുഖ യുവ നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതുപോലൊരു ബദർ ദിനത്തിൽ ആയിരങ്ങൾ നോമ്പ് നോക്കിക്കൊണ്ട് കളക്ട്രേറ്റ് വളയൽ സമരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. സമരം അവസാനിക്കാറായപ്പോൾ പെരിന്തൽമണ്ണ DYSP വാസുദേവൻ്റെ പോലീസ് വാഹനം അതുവഴി കടന്നു വന്നു. ജീപ്പ് കളക്ട്രേറ്റിനകത്ത് കടക്കാൻ ശ്രമം നടത്തി. പ്രവർത്തകർ രോഷാകുലരായി. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും. മനുഷ്യ മതിൽ മറികടന്ന് ജീപ്പിന് മുന്നോട്ട് പോകാനായില്ല. ബഹളത്തിനിടയിൽ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ശ്രമിച്ച കണ്ണൻ എന്ന പോലീസുകാരൻ കുഴഞ്ഞു വീണു. സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്നു. ഇതോടെ DYSP വെടിവെക്കാൻ ഉത്തരവിടുന്നു. തുടർന്ന് നിമിഷങ്ങൾക്കകം കളക്ട്രേറ്റ് രക്തക്കളമായി മാറി. പോലീസിൻ്റെ വെടിയേറ്റ് മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ എന്നീ യൂത്ത് ലീഗ് പ്രവർത്തകർ പിടഞ്ഞു മരിച്ചു. മറ്റു നിരവധി യൂത്ത് ലീഗ് പ്രവർത്തകർക്കും വെടിയുണ്ടയേറ്റ് പരിക്കേൽക്കുകയും ചെയ്തു. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്നേ ദിവസം സംസ്ഥാനത്തൊട്ടാകെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ അനുസ്മരണ ദിനം കൊണ്ടാടുന്നു. സമ്പൂർണ്ണ വിജയത്തിന് സാമുദായിക ഐക്യം നിലനിർത്തണമെന്നും ന്യൂനപക്ഷമാണെങ്കിലും ഭയപ്പെടരുതെന്നും ബദർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകൾ പറഞ്ഞു തന്ന ബദർ ചരിത്രം പരിശീലനങ്ങളിൽ പതരാതിരിക്കാൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ അൽ റാസി കാസർഗോഡ്.